എന്തോ ഉണ്ട്, അങ്ങ് ദുൽഖർ സൽമാനായല്ലോ. നീ ലെവൾ അവിടെ കിടന്നത് നല്ല ഉറക്കം. അവശാലം വെള്ളം എടുത്ത്, വെള്ളം വേണ്ട, ഉപ്പ് മതി. ശല ഉപ്പ് ഇങ്ങനെ മതി. എന്ത്, അങ്ങനല്ല, ഉപ്പ് ഒരു നൂലെ കെട്ടിട്ട് ഉപ്പ് വെള്ളത്തിൽ അല്ലെന്ന്, ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നൂലിട്ട് ഇളക്കിയിട്ട് നൂല് വായിലോട്ട് ഇട്ട് കൊടുത്താ മതി. അമ്മയുടെ അല്ലേ മോൻ, ശല നൂലിങ് എടുത്തേ. അമ്മ സമയമില്ല, അവളങ്ങനെ എണീറ്റ് കഴിഞ്ഞാ പണി കിട്ടും. അമ്മ എന്ന് എണീറ്റേ വന്ന് അപ്പച്ചനോട് മിണ്ടല്ലെന്ന് വാ. അപ്പച്ചനെ വിളി, മിണ്ടല്ലേ പയ്യെ പയ്യെ. തരാം, ഉറങ്ങിക്കോ. ചുമ്മയുടെ എവിടെ മരുന്ന് മാറിയേ? ചുമ്മയുടെ മരുന്നാ കുടി. മിണ്ടല്ലേ വലിച്ചോ. അയ്യോ എന്തിനായി തൊള്ള പിടിച്ചു. അതെ, ഇപ്പൊ ഇപ്പൊ മിണ്ടി കഴിഞ്ഞാ അവളെ എനിക്ക് അതുകൊണ്ടാട്ടൊന്നും മിണ്ടാത്തെ. കിട്ടിയ സമയത്ത് എനിക്കൊരു ഇതായിട്ട് വന്നത്. അപ്പൊ പിന്നെ നമ്മള് ചെറിയ പണി കൊടുക്കും പറഞ്ഞ് വരണം. ഇപ്പൊ വരാം, ഞാൻ സംസാരിക്കാൻ കേട്ടോ. ഓക്കെ, ആ അടുക്കളെ പോ. ഉപ്പ് കറന്ന് കാരണം എന്റെ ഐരി അപ്പച്ച അപ്പച്ച കടന്ന് ചപ്പാത്തി. ഇല്ലില്ല, അമ്മ എട്ട, അമ്മ സമയമില്ല, അവള് എണീക്ക് വന്ന്. അമ്മ അതിന്റെ അറ്റമൊന്ന് കെട്ടിക്കേ, കെട്ട്, ഈ അറ്റം കെട്ട്, ഒരു കെട്ടിട്, ചെറിയൊരു കെട്ടിട്. അമ്മ എന്തോ ഈ കാണിക്കുന്നത്, ഒരു കെട്ട് അല്ല, വെള്ളത്തിൽ മുക്കിയിട്ട് ഉപ്പിട്ട് അങ്ങ് ചാ. ഇനി അമ്മ അതിന്റെ അറ്റം ഒന്ന് നനക്കി നനക്കി. ആ നനച്ചോ. ഇനി എന്നിട്ട് ആ പൊടിയുപ്പിന്റെ അകത്തോട്ട് ഇത് മുക്ക് നല്ലപോലെ അങ്ങ് പെരട്ടങ്ങ്, കൈയിട്ട് അങ്ങ് പെരട്ടമ്മ. അത് മതി, ആ മതി, കൊണ്ടുപോകും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാ, വാ വാ. ഉറങ്ങുമായിരുന്നു. ഉറങ്ങുമായിരുന്നു. എന്തു ഈ സമയത്ത് ഉറങ്ങുന്നത്, എന്ത് പറ്റി? ഈ അമ്മയ്ക്ക് ഒരു ഉണ്ട്. അമ്മ ഇതിങ്ങനെ സ്നേഹമാ വിളിച്ച്, ഇത് ഇങ്ങനെ ഇട്ട് തട്ടി തട്ടി ഇങ്ങനെ. അമ്മ
ഈ വീട്ടിൽ ആരും ഉറങ്ങുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ ഉച്ച സമയത്ത് ഈ വീട്ടിൽ ആരെങ്കിലും ഉറങ്ങുമോ? നിങ്ങള് പ്രായമായ യുവതി യുവാവാണോ നിങ്ങള്? നിന്റെ ഇടയിൽ കൂടെ എന്താ പറയാനൊന്നും വലിക്കത്തില്ല. ഞാൻ പറയുവേ കൂർക്കം വലിക്കും വാതർന്ന് പിച്ചും പേയും പറയത്തില്ല. തൊട്ടിട്ട് പോലും ഇവിടെ കൂർക്കം വലിക്കും പിച്ചും പേയും പറയാം. അണ്ണാക്ക് ദേഹത്ത് കാലിടും. ഇതാ ഇവനോട് ഞാൻ കിടക്കാത്തെ മറക്കണത്. അമ്മേ ഞാൻ അമ്മയുടെ അമ്മയുടെ കിടന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നീയാ ഇതെല്ലാം ചെയ്യുന്ന കഴിക്കണോ? കഴിച്ചോ? ഏബലിനെ വിളിച്ചോണ്ട് വരണ്ടേ? ഞാൻ കഴിച്ചിട്ട് പോയിട്ട് വിളിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഏ എവിടെ അതൊക്കെ കൊണ്ടുവരും? ഗൈസ് ഭയങ്കര വെയിലാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ഭയങ്കര വെയിലല്ലേ? നമ്മുടെ ഇവിടെയും വെയിലാണ് കേട്ടോ. ആ ഇന്ന് ഭയങ്കര വെയിലാ. കഴി മോള് കഴി. പല്ല് വെച്ചായിരുന്നു നീ? ഏ നീ എപ്പോഴാ പല്ല്? നീ എപ്പോഴാ പല്ല് വെച്ചേ? ഏ നീ എപ്പോഴാടി പല്ല് വെച്ചേ? ആണോ? വേറെന്തമ്മ കഴിക്കുള്ള? ചപ്പാത്തി എല്ലാം കൊടുത്തു. മച്ചാനെ മച്ചാൻ ചുമയായണ്ട, ഞാൻ വരാൻ. ചുമയൊക്കെ മാറിയോ? ആ ഏബലിനെ വിളിച്ചോണ്ട് വരണ്ടേ? അവനെ വിളിച്ചോണ്ട് വരാം, കാണാം നമുക്ക്. ആ കഴിക്കാൻ പോവാം. അപ്പൊ കൈസ് തേണ്ടേ, നിങ്ങളിവിടുത്തെ ഇതൊക്കെ കണ്ടില്ലേ? ഉച്ചക്ക് ഭയങ്കര ഉറക്കമായിരുന്നു ഇവരെല്ലാരും കിടന്നിട്ട്. അപ്പം ഞാൻ തേണ്ട നമ്മുടെ ഏബലില്ലേ? ആരാ ഏബൽ? ആരാ ഏബൽ? ഏബലിന്റെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം മൂന്നാല് മാസമായി ഒളിയൻ ഇങ്ങോട്ട് വന്നിട്ട്. വെയിലടിക്കുന്ന അതാ കണ്ണൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഒരു മൂന്നാല് മാസമായി ഏബൽ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അവനെ കുറേ നാളെയല്ലേ വീഡിയോയിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏബലിനെ കൊണ്ടുവരണമെന്നൊക്കെ. അപ്പം അങ്ങനെ ഏബലിനെ ഞാൻ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം ഞാൻ ദുബായിൽ നിന്ന് പോയത്. ദുബായിൽ നിന്ന് ഞാൻ ഡിസംബറിലാണ് വന്നത്. ദുബായിൽ നിന്ന് വന്ന ശേഷം വന്നിട്ടില്ലല്ലേ? ഇല്ല വന്നിട്ടില്ല. അപ്പോൾ അതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അവൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ വിളിക്കും. പിന്നെ ആശാന് ക്ലാസ്സൊക്കെ തുടങ്ങി, സ്കൂളിലൊക്കെ പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ കാണാം. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും ഇല്ലേ? ആ നടത്തും നമ്മള്. എന്തോ പറയാൻ. എന്തോ ഉണ്ട് അങ്ങ്. ദുൽഖർ സൽമാനായല്ലോ നീ. എവലേ വാ, പോണ്ടേ? വാ വീട്ടിൽ പോണ്ടേ? മാനത്ത് മാനത്ത് പോവാ. വാടാ. എന്താ? ഏ മുടി വെട്ടാനൊന്നും സമയമില്ല. ഇന്ന് വെട്ടണോ ഇവനെ? നാളെ ഒരു ദിവസം ലീവ് കൊടുക്ക്. എന്താ പ്രശ്നം? എന്തോ എന്താ ഇവിടെ? എന്താ വരുന്ന പ്രശ്നം? എന്താ വരുന്ന? ആ ഞാൻ കഴിച്ചു. ഞാൻ വരുന്നതിന്റെ എന്താ പ്രശ്നം? എന്തോ കാര്യം പറ. അളിയ പറയാ കാര്യം. എന്തോ നീ പറ റെഡിയോ? മാന്നാർ ഈ വേഷം മതി. നീ പുളിക്കും ഈ വേഷത്തിൽ കൊണ്ടോട്ടെ ഞാൻ. ഏ ഏവലേ
എടി ഷുണ്ടാപ്പി, ഇതിന്റെ ലൈൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ് കേട്ടോ. നീ അങ്ങ് തരി തരികിട കളിക്ക് വന്ന് ഞാൻ അറിഞ്ഞ്. ബാ പോവാം ബാ, നിന്നെ കൊണ്ടുപോവാ. നിനക്ക് അവിടെ പുതിയ ട്യൂഷൻ ടീച്ചറിനെ റെഡി ആക്കിയിട്ടുണ്ട്. ആന്ന് നീ അങ്ങ് റെഡിയാ ട്യൂഷൻ ടീച്ചറിനോട്? കൊള്ളന്റെ കോമഡി. വാ എനിക്ക് വേണ്ട, ഞങ്ങള് പോവാ. നിന്റെ മൂടാക്കി തരാം. ആ ഓക്കെ, ഇതെന്തോ എവലെ എവലെ പോവാം, വീട്ടിൽ പോവാം. മാസ്ക് എന്ത്? നീ അങ്ങ് വലുതായല്ലോ എവലെ, ഇത് കണ്ടോ നീളമൊക്കെ വെച്ച് ചെറുക്കാൻ. 3 മാസത്തിന് ശേഷം എല്ലാരും കാണുന്നത്. ഒരു ഹായ് പറഞ്ഞു. നിന്റെ യൂട്യൂബ് ചാനലൊക്കെ എന്തായി? ഏവലെ നിന്റെ യൂട്യൂബ്, നിന്റെ യൂട്യൂബ് എന്താ എടാ ഏവലെ? അയ്യോ ഇളകല്ലെന്ന്. ഞങ്ങൾ ഏവലിനെ കൊണ്ടുപോണ വീട്ടിലേക്ക്. ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നല്ല കിടിലെ ചലഞ്ച് ഒക്കെ ഉണ്ട്. ഇന്ന് ചലഞ്ച് വീഡിയോ ചെയ്യുന്ന കേട്ടോ. ഏവലും ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു കിടിലെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് 3 വലിയ തണ്ണിമത്തനും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ചേറ നമ്മുടെ വയ്യരാ, നമ്മുടെ വയ്യരാ. നീ സേറ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് ചെന്ന നീ എടാ. അത് ചെറുതല്ലായിരുന്നു അന്ന് നീ കണ്ടപ്പോ, ഇപ്പൊ വലുതായി. സേറ സേറേ സേറേ സേറേ, നിന്റെ എത്രയോയി അവള്? ഏവല നിന്റെ എത്രയോയി? സേറേ ഡി സേഖനെ നയിച്ചിട്ടേ ഡി ആണോടാ. നീ എടുത്തോണ്ട് നടന്നാന്നല്ലേ പറഞ്ഞത്? അടുത്ത് ജിംബ്രുവേ, ജിംബ്രുവേ, ജിംബ്രുവേ. സേറേ ഉണ്ടായിരുന്നോ? നമ്മുടെ പയ്യന, നമ്മുടെ പയ്യന. ബാബാ 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 പോവാം ബാ. ബായേ. നീ അമ്മച്ചിയെ കണ്ടോ? എന്തിയ അമ്മേ അമ്മച്ചി? അത് ആ തന്ന് ഏബലിനെ തന്നിട്ട്. പള്ളി പോയായിരുന്നോടാ? ഇല്ലേ. അപ്പൊ നമ്മളെന്റെ തണ്ണിമത്തങ്ങി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോണ്. സ്നേഹ ചലഞ്ച് ചെയ്യാൻ കടിയാണോ? വാടാ ഏബലെ, വാ. ഒരെണ്ണോട് എടാ, അവൻ എടുക്കാൻ പറ്റും. വേണം. ആ എട്, ആ എട്. ഒരു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരെണ്ണം കൂടി എടുത്തോടി. നോക്കട്ടെ ഒന്ന്. ഏവലി നിക്ക അവിടെ, നിക്ക സ്നേഹ. ഏവലി ആശാരി പയ്യ മുള്ളിയോ നോക്കട്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇടിപ്പിച്ചോണ്ട് വന്ന. ഏവലെ വന്നേ. അപ്പോ ദേണ്ട ഗൈസ്, നമ്മുടെ ചലഞ്ചിന് പങ്കെടുക്കാൻ ഏബൽ എത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ സ്നേഹ എത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ അമ്മ. നിങ്ങൾ 3 പേരുമാണ് ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നത് കേട്ടല്ലോ. നമ്മുടെ തണ്ണിമത്തൻ ചലഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടല്ലോ. എന്താ നടക്കുന്നത്? നമ്മുടെ 3 തണ്ണിമത്തിനെ നമുക്കിത് മുറിച്ച് പീസാക്കണം. അപ്പൊ അത് പീസാക്കാൻ വേണ്ടി പോവാണ്. അമ്മച്ചി റെഡിയാണോ? റെഡിയാണ് ഏവല, റെഡിയാണോ ഏവല? അങ്ങനല്ല, 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 അങ്ങനല്ല.
അപ്പൊ അതേണ്ട വയസ്സ് നമ്മളുണ്ടല്ലോ. ഇന്നത്തെ തണ്ണിമത്തങ്ങ ചലഞ്ചാണ്, കാരണം ഇപ്പൊ ചൂടൊക്കെ എന്റെ തണ്ണിമത്തന്റെ സീസൺ ആണല്ലോ അല്ലേ. അല്ല അമ്മച്ചി, അമ്മച്ചി ഇങ്ങനെ നിക്കാതെ ഇങ്ങോട്ട് വാ, മക്കളുടെ കളികൾ ഇപ്പൊ കാണാം. അമ്മച്ചി ആണ്ട് ഇവിടെ ഇട്ടിരുന്നു അല്ലെ, അമ്മച്ചി അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. ഇല്ല, അവിടെ മത്സരാർത്ഥികൾക്ക് മാത്രമുള്ള സ്ഥലമാണ്. വിജയിച്ചു കഴിഞ്ഞാല് വേണ്ടേ എന്റെ ഈ പേഴ്സ് എടുത്ത്, അല്ലല്ലോ എന്റെ ഈ പേഴ്സിന്റെ അകത്ത് 2000 രൂപ ഇരിപ്പുണ്ട്. അല്ല അത് വേറെ, ഈ 2000 രൂപ ഇട്, ആ 2000 രൂപ അപ്പച്ചന്റെ കൂട്, ആ 2000 രൂപ ഉണ്ടോ നോക്ക്, 2000 രൂപ ഇല്ലേ. ആ ഫാൻ അങ്ങ് ഓഫ് ചെയ്യ, അപ്പച്ചന് കാറ്റ് ശ്വാസം മുട്ടും. സ്റ്റേ ഓഫ് ചെയ്യടി അപ്പച്ചാ. അത് എത്രയുണ്ട് പൈസ? ഏ 2000 രൂപയുണ്ട്. ഇതില് ഇതില് ഇതിലാരാണോ ആദ്യം കഴിച്ചു തീർക്കുന്നേ? ഏ നമ്മളെ സമയമില്ല ഇതിന്. ഏ ആദ്യം ആരാണോ കഴിച്ചു തീർക്കുന്നത് അവർക്ക് 2000 രൂപ. അമ്മ അവിടെ വച്ചേ. അപ്പം ഇതില് 16 പീസ്, ഇതില് 16 പീസ്, ഇതില് 16 പീസ്. ഏ എല്ലാത്തിലും തുല്യത തുല്യമായിട്ടാണ് ഇട്ടേക്കണത്. ഇല്ല ഇല്ല ഇല്ല, എല്ലാത്തിലും 16 തന്നെ ഇട്ടേക്കുന്നത്. അപ്പം എല്ലാത്തിലും തുല്യം തുല്യമായിട്ടുള്ള പീസാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, എല്ലാരും റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡി, 1 2 3 സ്റ്റാർട്ട്.